ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത് എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ശബരിമലയും എരുമേലിയും വയനാടും ഇടുക്കിയും കുട്ടനാടും ഉൾപ്പെടുന്നു വ്യവസായ മേഖലയിൽ അടങ്കൽ തുകയായി ബജറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് ദശാംശം ആറ് ആറ് കോടി വകമാറ്റിയിട്ടുണ്ട് വ്യവസായ വികസന കോർപ്പറേഷന് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയും നൽകി ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴി സാമ്പത്തിക തൊഴിൽ വളർച്ചക്ക് വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ വ്യവസായ വികസനത്തിലൂടെ മുൻപോട്ട് കുതിക്കലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ മദ്യം തുടങ്ങിയവയ്ക്ക് വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യമേഖലയ്ക്കൊപ്പം ജലസേചനത്തിനും കൃഷിക്കും മുൻതൂക്കം നല്കുന്നുമുണ്ട് ബജറ്റില് പാരമ്പര്യ തൊഴില് മേഖലയെയും സര്ക്കാര് കൈവിട്ടിട്ടില്ല ഒപ്പം കുടുംബശ്രീക്കും പ്രത്യേക സഹായം ബജറ്റിൽ മാറ്റിവെച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ബജറ്റ് പരമാവധി ജനപ്രിയമാക്കാൻ ധനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് എല്ലാ മേഖലയെയും സ്പർശിച്ചു എന്ന് തന്നെ പറയാം ഇടുക്കിയിലെയും വയനാട്ടിലെയും ജനകീയ പ്രതിഷേധങ്ങൾ പാക്കേജുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇടുക്കി വയനാട് കാസർകോട് പാക്കേജുകൾക്കായി എഴുപത്തിയഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം കാർഷിക മേഖലയിലെ ഇടപെടലിന്റെ പ്രാധാന്യവും ബജറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് ചിലവ് പരമാവധി കുറച്ച് പദ്ധതികൾ കാര്യക്ഷമമാക്കി നേട്ടമുണ്ടാക്കുകയാണ് ലക്ഷ്യം സ്വയം തൊഴിൽ സംരംഭക സഹായ പദ്ധതിക്കായി അറുപത് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് സ്വകാര്യ വ്യവസായ പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ കോടി കയർ വ്യവസായ യന്ത്രവൽക്കരണത്തിന് നാല്പത് കോടി കയർ ഉൽപാദനവും വിപണിയിടപെടലും പത്ത് കോടി ലൈഫ് സയൻസ് പാർക്ക് പ്രവർത്തനങ്ങൾക്കായി ഇരുപത് കോടി കശുവണ്ടി പുനരുജ്ജീവന പാക്കേജിന് മുപ്പത് കോടി എന്നിങ്ങനെ പോകുന്നു മറ്റ് പ്രഖ്യാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപ് എല്ലാ ജലസേചന പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നും പറയുന്നുണ്ട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി ആകെ കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഇലക്ട്രിക് ചാർജിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി ഏഴ് ദശാംശം എട്ട് കോടി രൂപയും ബജറ്റിൽ വകമാറ്റി കുറ്റ്യാടി ജലസേചന പദ്ധതിക്കായി അഞ്ചു കോടിയും തോട്ടപ്പള്ളി പദ്ധതിക്കായി അഞ്ചു കോടിയും ഡാം പുനരുദ്ധാരണത്തിനും വികസനത്തിനും അമ്പത്തി കോടിയും കുളങ്ങളുടെ നവീകരണത്തിന് ഏഴ് ദശാംശം അഞ്ചു കോടിയും വകമാറ്റി കുട്ടനാട് പാടശേഖരം പുറംഭണ്ട് നിർമ്മാണത്തിന് നൂറ് കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് മീനച്ചിലാറിന് കുറുകം അരുണാപുരത്ത് പുതിയ ഡാം വരും ഇതിനായി മൂന്ന് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ വിവിധ പദ്ധതികൾക്കായി മുപ്പത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് എരുമേലി മാസ്റ്റർ പ്ലാന് അധികമായി പത്ത് കോടിയും കുടിവെള്ള വിതരണത്തിന് പത്ത് കോടിയും നിലയ്ക്കൽ വികസനത്തിന് രണ്ടര ദശാംശം അഞ്ചു കോടിയും ബജറ്റിൽ വകയിരുത്തി വനസംരക്ഷണ പദ്ധതിക്കായി ഇരുപത്തിയാറ് കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതിനു പുറമെ ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതിക്കായി പത്ത് കോടി കോട്ടുകാൽ ആന പുനരധിവാസ കേന്ദ്രത്തിന് ഒരു കോടി തൃശൂർ സുവോളജിക്കൽ പാർക്കിനായി ആറ് കോടി വന്യജീവി സംരക്ഷണത്തിന് പതിനേഴ് കോടിയും വകയിരുത്തി മത്സ്യബന്ധന ബോട്ടുകളുടെ എഞ്ചിൻ മാറ്റാൻ ആദ്യഘട്ടമായി എട്ട് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് കടലിൽ നിന്ന് പ്ലാസ്റ്റിക് നീക്കാൻ ശുചിത്വ സാഗരത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചു സീഫുഡ് മേഖലയിൽ നോർവേ മോഡൽ പദ്ധതികൾക്കായി ഇരുപത് കോടി രൂപ മാറ്റിവെച്ചു ഫിഷറീസ് ഇന്നോവേഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിനായി ഒരു കോടി രൂപയും വക മാറ്റിയിട്ടുണ്ട് മൃഗചികിത്സാ സേവനങ്ങൾക്ക് നാൽപ്പത്തിയൊന്ന് കോടിയും പുതിയ ഡയറി പാർക്കിന് രണ്ട് കോടിയും മീറ്റ് പ്രൊഡക്ഷൻസ് ഓഫ് ഇന്ത്യക്ക് പതിമൂന്ന് ദശാംശം അഞ്ചു കോടിയും നാളികേര വികസന പദ്ധതിക്കായി അറുപത് ദശാംശം എട്ട് അഞ്ചു കോടിയും മാറ്റിവെച്ചു നെൽകൃഷിക്ക് തൊണ്ണൂറ്റി ഒന്നേ ദശാംശം അഞ്ചു കോടി മാറ്റിവെച്ചപ്പോൾ നാളികേരത്തിന്റെ താങ്ങുവില കൂട്ടുകയും ചെയ്തു നാളികേര താങ്ങുവില മുപ്പത്തി അഞ്ച് രൂപയിൽ നിന്ന് മുപ്പത്തിനാലാക്കിയെന്നതും കർഷകർക്ക് ഗുണകരമാകും സ്മാർട്ട് കൃഷി ഭവനുകൾക്ക് പത്തു കോടിയും കാർഷിക കർമ്മസേനകൾക്ക് എട്ട് കോടിയും വിള ഇൻഷുറൻസിന് മുപ്പത് കോടിയും മാറ്റിവെച്ചിട്ടുണ്ട് തൃത്താലിക്കും കുറ്റ്യാടിക്കും നിർത്തന വികസനത്തിന് രണ്ടു കോടി രൂപ വീതം നൽകും കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ പെറ്റ് ഫുഡ് കമ്പനിക്കായി ഇരുപത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് കാരാപ്പുഴ പദ്ധതിക്കായുള്ള തുക ഇരുപത് കോടിയായി വർദ്ധിപ്പിച്ചു അതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന മുമ്പില്ലാത്ത വർദ്ധിച്ചുവെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്രത്തിന്റെ ധനനയം കേരളത്തിന്റെ വളർച്ചയെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര സഹായം കുറഞ്ഞെന്നും കടമെടുപ്പ് പരിധി കുറച്ചെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വായ്പയെടുക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടെന്നും കേരളം കടക്കെണിയിലല്ലെന്നും ധനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി